യുവാക്കളെ കൃഷിയിൽ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ SYS നേതൃത്വത്തിൽ നടത്തിവരുന്ന സംഘകൃഷി വിജയത്തിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ 82 സർക്കിൾ കമ്മിറ്റികൾക്ക് കീഴിൽ നടന്നുവരുന്ന സംഘകൃഷി പദ്ധതിയുടെ ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനം മായനാട് താഴെവയലിൽ നടന്നു. മായനാട്ടെ കർഷകൻ കൂടിയായ റഫീഖിന്റെ ഒരേക്കർ സ്ഥലത്താണ് SYS മെഡിക്കൽ കോളേജ് സർക്കിൾ കമ്മിറ്റി സംഘകൃഷി നടത്തിയത്. പയർ, വെണ്ട, ചുരങ്ങ എന്നിവയായിരുന്നു പ്രധാനമായും വിളയിച്ചെടുത്തത്. പരിസരവാസികളും കർഷകരുമായ രാജൻ നായർ, ഷിഹാബ് എന്നിവരുടെ സഹകരണം കൂടിയായപ്പോൾ 100 മേനി വിളവാണ് ലഭിച്ചത്. ജില്ലാതല വിളവെടുപ്പ് SYS ജില്ലാ പ്രസിഡന്റ് വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി നിർവഹിച്ചു. പൊതുസമൂഹത്തിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ ഈ സംരംഭത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ നടക്കുകയാണ്. നേരത്തെ സമ്മേളനം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു പദ്ധതി മുന്നിലേക്ക് വെച്ചു. നമ്മുടെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ഇറക്കുക, അതുപോലെ നമ്മുടെ സമൂഹത്തെ ഏത് രൂപത്തിലാണ് നമുക്ക് സ്വയം പര്യാപ്തമാക്കി മാറ്റുക എന്ന പദ്ധതികളൊക്കെ ചർച്ച ചെയ്ത സമയത്താണ് കൃഷിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ ഉരുത്തിരിഞ്ഞു വന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടുവളപ്പിലെ കൃഷിയാണ്. നമ്മുടെ ചെറിയ സ്ഥല സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ നമ്മൾ നട്ട് നനച്ച് വളർത്തിയെടുക്കുക എന്നുള്ള ഒരാശയമായിരുന്നു. അത് കോഴിക്കോട് ജില്ലയിൽ 5000 വീടുകളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, നാട്ടിലെ ചെറുപ്പക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന തരിശുഭൂമി അതുപോലെയുള്ള സ്ഥലങ്ങൾ, വയലുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘകൃഷി നടപ്പിലാക്കുക എന്നതാണ്. ജില്ലയിൽ വിവിധ സ്ഥലത്ത് നെൽകൃഷി നടക്കുന്നുണ്ട്, കൂട്ടായ വാഴക്കൃഷികൾ നടക്കുന്നുണ്ട്, അതുപോലെ ഇതുപോലെയുള്ള പച്ചക്കറി കൃഷികൾ ഇതുപോലെ നടക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ രൂപത്തിൽ യുവത്വത്തിന് പുതിയൊരു ദിശ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കിയത്. കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ ജില്ലാതല വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. നല്ല ചെറുപ്പക്കാർ, ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി വന്നു. അയൽവക്കത്ത് താമസിക്കുന്ന രാജേട്ടൻ ഇതിനുവേണ്ടി മുൻകൈയെടുത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൃഷിയുടെ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു അടയാളമായി കൂടി ഞങ്ങളതിനെ കാണുകയാണ്. ആ രൂപത്തിൽ വളരെ സന്തോഷമുള്ള നല്ലൊരു ദിവസമാണ്, നല്ലൊരു ദിവസമാണ്, നല്ലൊരു സമയമാണ്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ജില്ലാതല വിളവെടുപ്പിൻ്റെ ഒരു ഭാഗം മായനാട് AIP സ്കൂളിലെയും മാപ്പിള LP സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിനായി നൽകി. സംഘകൃഷിക്ക് പുറമെ ജില്ലയിലെ 5000 കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അടുക്കളത്തോട്ടം പദ്ധതിക്കും SYS ജില്ലാ കമ്മിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിക്ക് പുറമെ നെല്ല്, വാഴക്കൃഷിയും വിവിധ സർക്കിളുകൾക്ക് കീഴിൽ ചെയ്തു വരുന്നുണ്ട്. ജില്ലാതല വിളവെടുപ്പ് ഉദ്ഘാടനത്തിൽ SYS ജില്ലാ ജനറൽ സെക്രട്ടറി അഫ്സൽ കൊളാരി, ജില്ലാ സെക്രട്ടറിമാരായ അബ്ദുൽ കലാം മാവൂർ, മുനീർ സാഹിദി പൂലോട്, SYS കോഴിക്കോട് സോൺ പ്രസിഡന്റ് സക്കീർ മുഖത, ജനറൽ സെക്രട്ടറി സാദത്ത് കുണ്ടുങ്ങൽ, അബ്ദുൽ സമദ് സഖാഫി മായനാട്, ഉമർ മായനാട്, മുജീബ് കാട്ടുകുളങ്ങര എന്നിവർ സംബന്ധിച്ചു. ഇ ന്യൂസ്, ഹരിതസേന.